കുതിരാനില കുരുക്കഴിഞ്ഞപ്പോൾ മലയാളി ഹാപ്പി. എന്നാൽ പിണറായി സർക്കാർ അത്ര ഹാപ്പി അല്ല. ഉദ്ഘാടന മാമാങ്കക്കാർക്ക് കേന്ദ്രം കൊടുത്തത് ഒന്നാന്തരം പണിയാണ്. തുരങ്കം തുറക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ല എന്ന മന്ത്രി റിയാസിന്റെ പരിഭവം പറച്ചിൽ സർക്കാരിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കലാണ്. ഉദ്ഘാടനത്തിന്റെയും ടോൾ പിരിവിന്റെയും പേരിൽ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പ്രശ്നമില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഏറ്റുമുട്ടലിന് പോയാൽ സംസ്ഥാന സർക്കാർ അടുത്ത ട്രോളിനുള്ള വഴിവെച്ചു കൊടുക്കലാകും അത്. അതുകൊണ്ടങ്ങ് അടങ്ങിയതാണ്. കുതിരൻ തുറന്നുകൊടുത്ത് ഷൈൻ ചെയ്യാനിരുന്നവർക്ക് അടിയായിപ്പോയി കേന്ദ്രത്തിന്റെ ഈ ഇടപെടൽ. വൈറ്റില പാലത്തിന്റെ നാണക്കേടിനേക്കാൾ വലിയ നാണക്കേടായി കുതിരാൻ വിഷയം. വൈറ്റില പാലം V4 കൊച്ചിക്കാർ തുറന്നുകൊടുത്തതും ജനകീയ ഉദ്ഘാടനം കഴിഞ്ഞ പാലം വീണ്ടും മുഖ്യൻ കയറി ഉദ്ഘാടനം നടത്തിയതും വൻ വിവാദമായിരുന്നു. പിണറായി സർക്കാരിനെതിരെ വലിയ പരിഹാസമായിരുന്നു ഉയർന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ മാനക്കേടാണ് കുതിരാനിലുണ്ടായത്. ഇനി മുഖ്യൻ കുതിരാൻ തുരങ്കത്തിൽ ഒരു ഉദ്ഘാടനം കൂടി നടത്തുന്നോ എന്ന ട്രോളും ഉയർന്നിട്ടുണ്ട്. അടുത്തിടെയായി മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ചുവട് പിഴയ്ക്കുകയാണ്. ഉദ്ഘാടനം മാമാങ്കം നടത്തി രംഗം കൊഴിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ചീറ്റിപ്പോകുന്നു. അതിപ്പോൾ കേന്ദ്രമായതുകൊണ്ട് പോരിനും വയ്യ. അതുകൊണ്ട് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് കുതിരാൻ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക്. കുതിരാൻ തുരങ്കം തുറന്നുകൊടുത്തതിന്റെ പേരിൽ കേന്ദ്രവുമായി എന്തായാലും പോരിന് സർക്കാരില്ല. പോരിന് പോയിട്ടും കാര്യമില്ല, എല്ലാം കൈവിട്ടുപോയി. സർക്കാർ ഏതായാലും സംയമനം പാലിച്ചിരിക്കുകയാണ്. ഉദ്ഘാടന മാമാങ്കക്കാർക്ക് വൈറ്റില ശേഷം കിട്ടിയ വലിയ അടിയായിരുന്നു കുതിരാൻ. വൈറ്റിലയിൽ പാലം തുറന്നുകൊടുത്തവരെയൊക്കെ സർക്കാർ പൊക്കി അകത്തിട്ടിരുന്നു. അതുപോലിപ്പോൾ കേന്ദ്രത്തോട് പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പരിഹാസത്തിനെ വഴിവെക്കുള്ളൂ. കൂടുതൽ നാണക്കേട് വരുത്തി വെക്കാതിരിക്കാൻ കുതിരാൻ വിഷയം സർക്കാരംഗം മറയ്ക്കുന്നു. ഇനി അടുത്ത തുരങ്കങ്ങൾ തുറന്നു കൊടുക്കാറാകുമ്പോൾ പിണറായി സർക്കാരിന് വലിയ ഉത്സാഹമൊന്നും ഉണ്ടാകില്ല. അവിടെയും കേന്ദ്രം കയറി ഗോളടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്ന് ഒതുങ്ങും. August 1 തുരങ്കം തുറക്കുമെന്ന് സർക്കാർ അങ്ങ് കയറി പ്രഖ്യാപിച്ചിരുന്നു. തുരങ്കം വേഗം തുറക്കണമെന്ന് ഹൈക്കോടതിയും പറഞ്ഞതോടെ പണികൾ വേഗത്തിലായി. തുരങ്കം തുറക്കുകയല്ലാതെ മാർഗമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അങ്ങനെയാണ്. എന്നാൽ തുരങ്ക നിർമ്മാണം പൂർണ്ണമായും കേന്ദ്രത്തിന്റെ കാര്യമായതിനാൽ തുറന്നു കൊടുക്കുന്നതിന്റെ കടിഞ്ഞാണിൽ കേന്ദ്രം പിടിമുറുക്കി. അങ്ങനെയാണ് സംസ്ഥാന മന്ത്രിമാർ പ്രഖ്യാപിച്ച August 1 തലേന്ന് തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ട്വീറ്റ് വന്നതും തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ തുരങ്കം തുറന്നതും. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉപരിതല ഗതാഗത വകുപ്പ് അനുമതി നൽകിയത്. ഒരു തുരങ്കത്തിലൂടെ ഇന്നലെ വൈകിട്ട് ഗതാഗതം ആരംഭിക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അനുമതി നൽകിയതോടെ ചരിത്ര മുഹൂർത്തത്തിനുള്ള വഴി തുറന്നു. സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയാണിത്. തുരങ്കങ്ങളിലൊന്ന് യാഥാർത്ഥ്യമായതോടെ 3 കിലോമീറ്ററുള്ള കുതിരാൻ കയറ്റം 1.5 കിലോമീറ്ററായി കുറഞ്ഞു. 10 മീറ്റർ ഉയരവും 14 മീറ്റർ വീതം വീതിയും 945 മീറ്റർ ദൈർഘ്യവുമാണ് തുരങ്കപാതയ്ക്ക്. ഓരോ 300 മീറ്ററിനുമിടയിൽ തുരങ്കങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയും ഉണ്ടാകും. അപകടമുണ്ടായാൽ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാനാണിത്. 2 തുരങ്കങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായ ശേഷമാകും ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ്. 1 തുരങ്കം മാത്രം തുറന്നതിനാൽ ടോൾ പിരിവ് ഇപ്പോൾ അനുവദിക്കില്ലെന്നാണ് സൂചന. തൃശൂർ ജില്ലാ കളക്ടർ ഹരിതാ വി കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യ തുടങ്ങിയവർ ചേർന്ന് ഇന്നലെ രാത്രി 7:30 തുരങ്കം തുറന്നത്. വാഹനങ്ങൾക്ക് പിന്നാലെ കാൽനടയായാണ് കളക്ടർ തുരങ്ക മുഖത്തേക്ക് വന്നത്. ബൈക്കുകളിലും കാറുകളിലും എത്തിയ യാത്രികർ ആരവങ്ങൾ മുഴക്കി ആഹ്ലാദം പങ്കിട്ടു. അലങ്കരിച്ച തുരങ്കപാതയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.